ഔഷധി പായസം. പായസ മത്സരത്തിൽ ഒന്നാം സമ്മാനം കിട്ടിയ പായസമാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. 65-70 പായസങ്ങളിൽ നിന്നാണ് ഈ ഔഷധി പായസത്തിന് ഒന്നാം സമ്മാനം കിട്ടിയത്. അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. പായസപ്പരിപ്പ്, അത് വേവിച്ചു വെച്ചിരിക്കുന്ന പായസപ്പരിപ്പാണ് കാണിച്ചിരിക്കുന്നത്. കാഷ്യൂനട്ട്, ഉണക്കമുന്തിരി, നെല്ലിക്ക, അലോവേര ശർക്കരപ്പാനിയിൽ സോക്ക് ചെയ്താണ്, പിന്നെ ശർക്കരപ്പാനി, ഏലക്കാപ്പൊടി, ചുക്കുപൊടി, കരിഞ്ചീരകം, നെല്ലിക്ക നമുക്ക് വെള്ളത്തിൽ വേവിച്ചെടുക്കണം. ഒരു 5-10 മിനിറ്റ് നല്ലതുപോലെ അത് വേവിച്ച് എടുത്തു വച്ചിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ അലോവേര, അലോവേര നല്ല ചെറിയ പീസാക്കി നമുക്ക് അതിൻ്റെ ആ ജെല്ല് എടുത്ത് അതെടുത്ത് വെച്ച്, പിന്നെ തേങ്ങാപ്പാല്, ഒന്നാം പാല്, ഒന്നാം പാൽ 1 കപ്പ്, രണ്ടാം പാല് 2.5 കപ്പ്, പായസം ഉണ്ടാക്കാനുള്ള പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്ക, പാത്രത്തിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ശർക്കരപ്പാനി, അത് ശർക്കരപ്പാനിയിൽ അത് സോക്ക് ചെയ്തെടുക്കണം. അതിലോട്ട് പായസപ്പരിപ്പ് വേവിച്ച് വെച്ചിരിക്കുന്നത് ഇട്ടുകൊടുത്ത് നല്ലവണ്ണം ഇളക്കുക. കുറഞ്ഞ തീയിൽ വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. ഫ്ലെയിം തീരെ കുറച്ച് വെച്ചിട്ട് നല്ല പോലെ ഇളക്കണം. സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അലോവേരയും അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് അതും നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. അതിനുശേഷം രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കുക. ഫ്ലെയിം തീരെ കുറച്ച് വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. രണ്ടാം പാല് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കുക. നല്ലതുപോലെ ഇതെല്ലാം കൂടി മിക്സായി ഒരു കുറുകിയ പരുവം വരും. കാണിച്ചിരിക്കുന്നത് പോലെ കുറുകിയ പരുവത്തിലാകുമ്പോഴത്തേന് ചുക്കുപൊടിയും ഏലക്കാപ്പൊടിയും ഇട്ടു കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കണം. ഒന്നാം പാല് ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കുക മാത്രം ചെയ്താൽ മതി. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഒരു പാത്രത്തിലോട്ട് നെയ്യ് ഒഴിച്ചിട്ട് കാഷ്യൂനട്ട് വറുത്തെടുക്കാം. നമ്മുടെ റെഡിയായിരിക്കുന്ന പായസത്തിലോട്ട് ഫസ്റ്റ് കാഷ്യൂനട്ട് ഇട്ട് കൊടുത്തു. ഇനി അടുത്തത് ബ്ലാക്ക് കളർ ഉണക്കമുന്തിരി,
ഇനി ഉണക്കമുന്തിരിയും കാഷ്യൂനട്ടും നമ്മുടെ പാകമായിരിക്കുന്ന പായസത്തിലോട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മത്സരത്തിൽ പ്രസൻറ്റ് ചെയ്യേണ്ട ബൗളിലൊഴിച്ച് ഡെക്കറേറ്റ് ചെയ്യേണ്ട സാധനങ്ങളെല്ലാം വെച്ച് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനിയും കുറച്ച് ഇതിൽ പങ്കെടുത്ത കുറച്ച് പായസത്തിൻ്റെ വീഡിയോസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ പായസ മത്സരത്തിൽ ജഡ്ജസ് മാർക്ക് ഇട്ടിരിക്കുന്നത് വെറൈറ്റി, ടേസ്റ്റ്, പ്രസൻറ്റേഷൻ ഈ മൂന്നെണ്ണത്തിനും കൂടിയാണ് മാർക്ക് ഇട്ടിരിക്കുന്നത്. ഈ മൂന്നെണ്ണത്തിലും കൂടി മാർക്കിട്ടതിൽ ഔഷധി പായസത്തിനാണ്, ഞങ്ങളുടെ ഔഷധി പായസത്തിനാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. ഇതിൻ്റെ ലാസ്റ്റ് ഞങ്ങൾ പ്രൈസ് വാങ്ങിക്കുന്ന വീഡിയോസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ പായസം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു. ഔഷധ പായസം അർച്ചനെ സുമീരാജി രണ്ടുപേര് ചേർന്നാണ് പായസം, മൂന്ന് പായസം തയ്യാറാക്കി. താങ്ക് യു വെരി മച്ച്. വരും വർഷങ്ങളിലും പാർട്ടിസിപ്പേറ്റ് ആവുക. നല്ല മത്സരങ്ങൾ, നല്ല കനവുള്ള സമ്മാനമാണ് തന്നിരിക്കുന്നത്. താങ്ക് യു. ഓക്കെ, നമ്മുടെ ക്രിക്കറ്റിന്റെ ഫൈനലിന്റെ പ്രസന്റേഷൻ സെറമണിയിലേക്ക് കടക്കുകയാണ്. അടുത്തത്